എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഊട്ടിയിൽ വന്നിട്ടത് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ഒരു 7 മണി. ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന വെച്ചാൽ മൗണ്ടൈൻ ട്രെയിൻ, അതാണ് ഇവിടുന്ന് കൂണൂരിൽ നിന്ന്, ഇന്നിപ്പോൾ കൂണൂരിലുള്ളത്, കൂണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് മൗണ്ടൈൻ ട്രെയിൻ, അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതാണ് പ്ലാൻ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇറങ്ങാറ് 7:30 ട്രെയിൻ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. 7:30 ട്രെയിൻ. 7 മണിയായി. ഒന്ന് സാൻഡ്വിച്ചുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇൻക്ലൂഡാണ് ഈ റൂമിൽ. ആദ്യത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. നമുക്ക് യാത്ര ചെയ്യാം. ഇത് കണ്ടോ, വ്യൂ ഉണ്ടോ? വീട്ടിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ്, രാവിലെ മോർണിംഗ് വ്യൂ ആണ്. കാണിച്ചുതരാം. ഇവിടെ ഇവിടെ ഒരു മലയുണ്ട് നല്ല. താഴെ അവിടെ കാണുന്നത് എന്തായിരുന്നു, മേട്ടുപാളയം ടൗൺ ആണ്. അതാണ് ഇന്ന് ഇന്നലെ കണ്ടാൽ. ഇന്നലെ കാണുമ്പോൾ രാത്രി അടിപൊളിയായിരുന്നു, ഫുള്ള് ലൈറ്റായിട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടുത്തെ വ്യൂ. അപ്പോൾ അതൊക്കെയാണ്. സോ നമ്മൾ റെഡിയായി, നമ്മൾ പോവാണ്. ഓക്കെ, ഇതാണ് കൂണൂർ സ്റ്റേഷൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ തിരക്കുള്ള സമയത്ത് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അതിനുള്ള സൗകര്യമുണ്ട്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത്, പക്ഷേ നിങ്ങളൊരിക്കലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കരുത്. കാരണം എന്താണ്, ഞാൻ വഴിയെ പറയാം. 17:18 അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്. സിംഗിൾ ബെഞ്ചാണ്, നമ്മൾ ഒരു 4 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയെല്ലാം 8 പേർക്ക് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കമ്പാർട്ട്മെൻറ്റാണ്. നമ്മളെ പക്ഷേ സിംഗിളാണ്, സിംഗിൾ ബെഞ്ച് നമുക്ക് മാത്രമേ ഇരിക്കാൻ പറ്റും, 4 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളിതിൻ്റെ ഗ്ലാസ് ശ്രദ്ധിച്ചോ, ഭയങ്കര ശോകമാണ്. കാരണം ഫുൾ മങ്ങി, മണ്ണ് പിടിച്ച് മങ്ങി ബ്ലേർഡായി കിടക്കുകയാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, രണ്ട് വിൻഡോ സീറ്റിൽ ഇരിക്കുന്നവർക്ക് നല്ല വ്യക്തമായിട്ടെല്ലാം കാണാൻ പറ്റും, തല പുറത്തിട്ട് വഴിയൊക്കെ കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ നടുക്കിയിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അത്രേ സ്പേസ് ഉള്ളൂ അവിടെ ഒന്നാമത്, പിന്നെ ഫുൾ മങ്ങി കിടക്കുവാണ് ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ബുക്ക് ചെയ്തില്ല. കാരണം ഇതുപോലത്തെ ഒരു ബോഗിയിലാണ് നിങ്ങൾ കയറുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഞാൻ എത്രയോ വർഷം ആഗ്രഹിച്ചിട്ട് വന്ന സ്ഥലമാണ് ഈ മൗണ്ടൈൻ റെയിൽവേ. കാരണം നമുക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കയറണം. അപ്പോൾ അങ്ങനെയൊക്കെ നിരാശപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിരിക്കുന്ന സ്ഥലത്ത് അധികവും മലകളാണ്. ആ ഒരു താഴ്വാരം ഇപ്പോഴത്തെ സൈഡിലാണുള്ളത്. നമ്മളൊരു മലേൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോവുകയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുറച്ചും കൂടി കൂടുതൽ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു തോന്നുന്നു. നല്ല തീരത്തോട്ടവും പിന്നെ താഴ്വാരങ്ങളും അങ്ങനെയൊക്കെ ആ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നു. തല പോകുന്ന എൻ്റെ കുറേ നേരെ തലമുട്ടാൻ വേണ്ടി കളിക്കും. എന്താ അവസ്ഥ! നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് തണലുകളുണ്ട്.
അതായത് മലകൾ തുരന്നിട്ട് അതിൻ്റെ ഇടയിലോട്ടാണ് ചെറിയ പാളം പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം ഏത് കാലത്ത് പണിത ഇതൊക്കെയാണ്. ബ്രിട്ടീഷുകാർ ഈ പാളത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നത് ഏകദേശം 1899 അപ്പോൾ എത്രയോ പഴക്കമുള്ളൊരു റെയിൽപാതയാണ് ഈ നീലഗിരി മൗണ്ടൻസിനുള്ളത്. യുനെസ്കോ ഇപ്പോൾ അവരുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സൈറ്റാണ് നമ്മുടെ ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കൈ പുറത്തേക്ക് നീട്ടി പിടിച്ച് വീഡിയോ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ ഒരു പാറക്കെട്ട പോലത്തെ ഒരു സംഭവം കണ്ടായിരുന്നു. പക്ഷെ ഞാൻ അധികം അങ്ങനെ ശ്രദ്ധ കൊടുത്തില്ല. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു. പെട്ടെന്ന് അടുത്തെത്തിയപ്പോഴാണ് ആ ഒരു പാറക്കെട്ട്, ആക്ച്വലി ആ പാറക്കെട്ടായിരുന്നില്ല, ഒരു കാട്ടുപോത്തായിരുന്നു, അത് പെട്ടെന്ന് കുതറി അങ്ങോട്ട് മാറി വന്നു. ഞാനും പേടിച്ചുപോയി, എനിക്കൊന്നും അതും പേടിച്ചുപോയി. നമ്മുടെ സ്റ്റേഷൻ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏകദേശം അത്ര ഉദകമണ്ഡലം, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് നമുക്ക് കൂണൂരിലേക്ക് പോകണം, ബസ്സിനാണ് പോകാൻ പ്ലാൻ. അപ്പോൾ ഇവിടെ ഒരു പഴയ മോഡൽ എൻജിൻ്റെ ഒരു സംഭവമൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. രസമാണ്, നമ്മളവിടെയൊക്കെ പോയി നോക്കി കണ്ടു. ഇവിടെ നിന്നിപ്പോൾ തിരിച്ച് ഇവർ ഈ ട്രെയിന് ഇനി മേട്ടുപ്പാളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചയ്ക്ക് ട്രെയിനുള്ളൂ. സോ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ബസ് കയറിയിട്ട് അല്ലേ ബസ് കയറിയിട്ട് കൂണൂരേക്ക് പോകണം. കൂണൂർ പോയിട്ട് അവിടുന്ന് വേണം പുതിയ റൂം, വേറെ റൂം എടുത്തിട്ടുണ്ട് കൂണൂരിന്. അപ്പോൾ വേറെ റൂം എടുക്കണം, ഛേ വേറെ റൂം എടുത്തിട്ട് അവിടെ പോകണം, അത്രേ ഉള്ളൂ. ബസ് സ്റ്റാൻഡ് ബസ് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. കാരണം ഓരോ ടൗണിലേക്കുള്ള ബസ്സുകൾ അതിൻ്റെ പേര് നെയിമുണ്ട്, നെയിം ബോർഡ് ഉണ്ട്, കൂണൂർ അതിൻ്റെ താഴെ തന്നെ ബസ് നിർത്തിയിട്ടുണ്ട്. ബസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിന് തന്നെ കയറി ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു. പിന്നീട് സീറ്റ് കിട്ടിയപ്പോൾ, മുമ്പിൽ സീറ്റ് കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് മാറിയിരുന്നു. കുറച്ചും കൂടി നല്ല കാഴ്ചകൾ കാണാൻ അതാണ് നല്ലത്, ഫ്രണ്ട് സീറ്റ്. കുറേ കാലമായി ബസ്സിൽ യാത്ര ചെയ്തിട്ട്. ഞങ്ങൾ ഇതേ വഴിയാണ് ആദ്യം കൂണൂരിലേക്ക് പോയത്, ഊട്ടിയിൽ നിന്നും. അപ്പോൾ ഈ ആ സമയത്ത് മഴയൊക്കെ ആയിരുന്നു. പിന്നെ കാർ ഓടിക്കുമ്പോൾ നമുക്കധികം കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നല്ല താഴ്വാരങ്ങളടക്കം കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഹൈറ്റിലായതുകൊണ്ട് ബസ്സിലിരിക്കുന്ന പൊസിഷൻ അങ്ങനെയായതുകൊണ്ട് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകളും കുന്നിൻമുകളിൽ തന്നെ ഒരുപാട് വീടുകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂറുകൊണ്ട് നമ്മൾ ഊട്ടിയിൽ നിന്ന് കൂണൂർ എത്തി. ബസ് ഇറങ്ങി ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് വരാം. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, സ്റ്റേഷൻ. നമ്മൾ കൂണൂർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രെയിനിന് പോയി, ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇതിനെ ഒരു രസമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, കൂട്ടി തന്നെയുണ്ട് എന്നും 2 ദിവസം. അപ്പോൾ അടുത്ത പാട്ട് കാണാം, ബൈ.